സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16:7 ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ശത്രുക്കൾ ഉണ്ടാകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ? മറ്റുള്ളവരെ മനഃപൂർവ്വം ശത്രുക്കളാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കഴിവതും ശത്രുക്കളെ സൃഷ്ടിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും എത്ര തന്നെ ശ്രദ്ധിച്ചാലും ശത്രുക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നത് ഒരു ചരിത്ര സത്യമാണ്. എന്നാൽ ഒരിക്കൽ ശത്രുക്കളായിരുന്ന പലരും പിൽക്കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായി തീരുകയും ചെയ്യാം. ദൈവമക്കളുടെ ഉത്തരവാദിത്തം ശത്രുക്കളെ തമ്മിൽ നിരപ്പിച്ച് മിത്രങ്ങളാക്കുക എന്നതാണ്. തന്റെ വിസ്താരവേളയിൽ യേശുവിനെ പിലാത്തോസ് ഹെരോദാവിന്റെ അടുക്കലേക്ക് അയച്ചതിനാൽ ദീർഘകാലം പിലാത്തോസും ഹെരോദാവും തമ്മിലുണ്ടായിരുന്ന ശത്രുത്വം ഇല്ലാതായി. അങ്ങനെ പരോക്ഷമായി യേശു അവരെ തമ്മിൽ നിരപ്പിച്ചു. എന്നാൽ ക്രൂശിൽ അവിടുന്ന് ദൈവവും മനുഷ്യരും തമ്മിലുണ്ടായിരുന്ന പാപം നിമിത്തമുള്ള ശത്രുത്വത്തെ ഇല്ലാതാക്കി തന്നിൽ നിരപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നവരെ മനുഷ്യർ ശത്രുക്കളായി കാണാറുണ്ട്. പാപത്തിന് കൂട്ടാളികളാകാത്തതിനാൽ, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതിനാൽ ഒക്കെ അത് സംഭവിക്കാം. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ സമാധാനവും സന്തോഷവും കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ നിമിത്തവും മനുഷ്യർക്ക് ശത്രുതയുണ്ടാകാം. എത്ര നന്മകൾ ചെയ്താലും ശത്രുക്കളുണ്ടാവാം. സമൂഹത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത് നിമിത്തം ശത്രുക്കളുണ്ടാകാം. ശത്രുക്കളുണ്ടാവരുതെന്ന് കരുതി ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദോഷം ചെയ്യും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നതിനാൽ ദൈവം തന്നെ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന പ്രവൃത്തി ചെയ്യുമെന്ന് ഈ വാക്യം പറയുന്നത് ഒരു ഭാഗം മാത്രമായി നാം മനസ്സിലാക്കണം. ഫെലിസ്ത്യ രാജാവായ അബീമേലേക്ക് ദൈവം ഇസഹാക്കിനോട് കൂടെ ഉണ്ടെന്ന് ഗ്രഹിച്ചപ്പോൾ ഉപദ്രവിക്കുന്നത് മതിയാക്കി ഉടമ്പടി ചെയ്യുന്നത് 26:6 കാണാം. ദൈവം കൂടെയുണ്ടെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ശത്രുക്കൾ പോലും ഇണങ്ങും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.